വരുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു പള്ളിയാണല്ലോ നമ്മുടെ വെട്ടുകാട് പള്ളി. അതിന്റെ കൊടിമരത്തിന്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം അല്ലേ. ആറ്റുകാൽ പൊങ്കാല, ഭീമാപ്പള്ളി ഉറൂസ, അതുപോലെ നമ്മുടെ വെട്ടുകാട് തിരുനാൾ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാനും പള്ളിയിലുള്ള വിശേഷങ്ങൾ അറിയാനും വേണ്ടി നമ്മൾ പോവാണ്. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്താം. അതാ മറ്റാരുമല്ല, നമ്മുടെ നിങ്ങളെല്ലാവരും മാനമ്പാടി സീരിയൽ കാണുന്നതല്ലേ, മാനമ്പാടി സീരിയലിലെ സുദേവൻ. അത് മാത്രമല്ല നമ്മുടെ ഈ സിനി ടൗൺ ചാനലിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ സജി സൂര്യ. ചേട്ടാ ഹലോ. നമസ്കാരം, ഞാൻ സജി സൂര്യ, നിങ്ങളുടെ വാനമ്പാടി സീരിയലിലെ സുദേവൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് ക്രിസ്തുരാജ സന്നിധിയിലാണ്. ഈ സന്നിധിയെ പറ്റി പറയണമെങ്കിൽ ഒത്തിരിയുണ്ട്, അതിനുള്ള യോഗ്യത നമുക്കില്ല. എന്നാലും ഈ സന്നിധിയിലെ സിനി ടൗൺ ചാനൽ എല്ലാ പ്രേക്ഷകരെയും നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്നിധിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധ ക്രിസ്തീയ ദേവാലയമാണ് വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയം. ഇടതുതോളിൽ ഭാരമേറിയ കുരിശം വഹിച്ച് വലതുകരമുയർത്തി മാനവരാശിയെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ദർശിച്ചു വണങ്ങുവാനും അനുഗ്രഹം തേടുവാനുമായി ജാതിമത ഭാഷാഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രവഹിക്കുന്നത്. ദേവാലയത്തിന്റെ ഭക്തന്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും. 1542 പോർച്ചുഗീസുകാരോടൊപ്പം പ്രേക്ഷിത ദൗത്യവുമായി വന്ന ഈശോസഭ വൈദികൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ് മാദ്രേ ദേ ദേവൂസ് എന്ന പോർച്ചുഗീസ് ഇറ്റാലിയൻ പദങ്ങളുടെ സമ്മിശ്രമായ ദൈവമാതാവ് എന്നർത്ഥമുള്ള ഈ പ്രസിദ്ധ ദേവാലയം വെട്ടുകാട് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇടവകയിലെ പ്രഥമ വൈദികനായ റവറൻഡ് ഫാദർ ഹില്ലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ കാർമൻ മിരാൻഡ ഇടവകയ്ക്ക് സമർപ്പിച്ച ക്രിസ്തുരാജ സ്വരൂപം റോമിൽ നിന്നും കിട്ടിയ മഹനീയ വർണ്ണചിത്രത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അഭൗമവും അവർണ്ണനീയവുമായ ഈ തിരുസ്വരൂപം പണിയുവാൻ കേരളത്തിലെ ക്രൈസ്തവ ശില്പകലാരൂപ നിർമ്മാണത്തിൽ അഗ്രഗണ്യരായ ആലപ്പുഴ ചമ്പക്കുളത്തെ അനുഗ്രഹീത ശില്പികൾക്ക് അശ്രാന്ത പരിശ്രമം തന്നെ നടത്തേണ്ടി വന്നു. വെട്ടുകാട് പള്ളിയുടെ സെക്രട്ടറി സ്റ്റീബൻ ഗോമസ് സാർ, അഡ്വക്കേറ്റ് സ്റ്റീബൻ ഗോമസ് സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. സാറ് ഈ പള്ളിയുടെ പാദത്തിന്റെ ചരിത്രം നമുക്ക് വേണ്ടി വിവരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് മാതൃദേവ ദേവാലയം. ഈ ദേവാലയം വളരെ പുരാതനമാണ്. പുരാതന കാലത്ത് പോർച്ചുഗീസ് മിഷണറിമാരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദേവാലയമാണ്. ഫ്രാൻസിസ് സേവ്യറിന്റെ കാലത്തോളം വഴക്കമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏതാണ്ട് 1890 ഈ ദേവാലയത്തിന് പൂർണ്ണമായ ഒരു ഇടവക എന്ന പദവി ലഭിക്കുന്നത്. പ്രശസ്തിയിലേക്ക് വളരുന്നത് 1934-37 ഇടയിലുള്ള കാലഘട്ടത്തിലേക്കാണ്. ഈ കാലഘട്ടത്തിൽ പുരാതനമായ ഒരു വലിയ ദേവാലയം നമുക്കുണ്ടായിരുന്നു. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച പടുകൂറ്റൻ ഗോപുരത്തോടുകൂടിയ പോർച്ചുഗീസ് മാതൃകയിലുള്ള പോർച്ചുഗീസ് അൽത്താരയുള്ള ഒരു ദേവാലയം വെട്ടുകാടിനുണ്ടായിരുന്നു. എന്നാൽ തീർത്ഥാടകരുടെ വളരെയധികമായ തിരക്ക് കാരണം ആ ദേവാലയം 2 വർഷം മുമ്പ് പുനഃസ്ഥാപിക്കുകയും പുതിയൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോഴുള്ള ദേവാലയം, നിങ്ങൾ കാണുന്ന ദേവാലയം വളരെ മനോഹരമായ ഒന്നാണ്. അതിൽ വളരെ മനോഹരമായ അൾത്താരയും ക്രിസ്തുവിൻ്റെ എല്ലാ ശിഷ്യന്മാരുടെയും ഗ്ലാസ് ചിത്രങ്ങളും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ രൂപങ്ങളും അടങ്ങുന്ന ഒരു ക്രിസ്ത്യൻ മ്യൂസിയത്തിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു ദേവാലയമാണ് നമുക്കുള്ളത്. കൂടാതെ ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രതിപാദിക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ ദേവാലയത്തിലൂടെ കണ്ടിറങ്ങാൻ നമുക്ക് കഴിയും. അതാണ് ഈ ദേവാലയത്തിൻ്റെ, പുതിയ ദേവാലയത്തിൻ്റെ ഏറ്റവും സവിശേഷമായത്. ഈ പാദത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇടവകയിലെ പ്രഥമ വൈദികൻ, ആദ്യമായി വെട്ടുകാട് ഇടവകയിൽ നിന്നൊരു യുവാവ് പുരോഹിതനാകുന്നത് 1942 അത് അദ്ദേഹത്തിൻ്റെ പേര് ഹിലാരി മിരാൻഡ.
അദ്ദേഹം ശ്രീലങ്കയിലെ കാൻഡി പേപ്പൽ മേജർ സെമിനാരിയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ വളരെ പാരമ്പര്യമുള്ള ഒരു മലേഷ്യൻ കുടുംബ പശ്ചാത്തലമുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾ ഈ പൗരോഹിത്യ സ്വീകരണത്തിന്റെ സ്മരണയ്ക്കായി വെട്ടുകാട് ദേവാലയത്തിന് നൽകിയതാണ് ഈ രൂപം. ആ രൂപം 1942 അന്നത്തെ കൊച്ചി ബിഷപ്പ് ജോസ് വിയറെ അൽവർണാസ് അദ്ദേഹമാണ് ഈ പാദത്തെ ഈ കുരിശടി ഇവിടെ സ്ഥാപിക്കുകയും ക്രിസ്തുരാജ രൂപം വ്യഞ്ജനിക്കുകയും ചെയ്തത്. കൊച്ചി രൂപത ബിഷപ്പ് ജോസ് അൽവർണാസ് ആ കാലഘട്ടത്തിൽ ഈ വെട്ടുകാട് പള്ളി കൊച്ചി രൂപതയുടെ ഭാഗമായിരുന്നു. അപ്പോഴും പള്ളിത്തുറ മുതൽ തമിഴ്നാട്ടിലെ ഇരയിമ്മൻ തുറ വരെയുള്ള ഈ മേഖലയിലെ ഇടവകകൾ പള്ളികൾ കൊച്ചി രൂപതയുടെ തെക്കൻ പ്രോവിൻസ് അതായത് സൗത്ത് കൊച്ചിൻ ഡയസിസ് എന്ന പേരിലാണ് അക്കാലത്ത് അറിയപ്പെട്ടത്. അതുകൊണ്ടാണ് കൊച്ചി ബിഷപ്പ് വന്ന് ഈ ദേവാലയ ഈ കുരിശടിയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. അങ്ങനെ നമ്മള് പാദപൂജയും നമ്മുടെ തിരുനാൾ വിശേഷങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ലൈറ്റ് എല്ലാം കണ്ടില്ല, അതൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടേ? അല്ലേ ചേട്ടാ, പിന്നെന്താ നമുക്ക് ലൈറ്റ് കണ്ട് മധുരങ്ങളൊക്കെ വാങ്ങി ഈ പള്ളി ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മുടെ സിനിമ ടൗൺ ചാനലിനെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി കാണിക്കാം. അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന നിത്യപിതാവേ ഇതത്രയും അങ്ങേക്ക് പൂഷണമെന്ന് കരുതി. വെട്ടുകാട് ക്രിസ്തുരാജന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദർശനങ്ങളും അടയാളങ്ങളും ആരംഭകാലത്ത് തന്നെ ലഭിക്കുകയുണ്ടായി എന്നും വിശ്വസിക്കുന്നു. 1942 കൊച്ചി മെത്രാനായിരുന്ന റൈറ്റ് റവറൻ ജോസ് വിയേറ അൽവെർനസ് ആണ് ക്രിസ്തുരാജ സ്വരൂപം വെഞ്ചരിച്ച് ഔദ്യോഗിക പ്രതിഷ്ഠാ പ്രഖ്യാപനം നടത്തിയത്. വർഷത്തിന്റെ എല്ലാ ദിവസങ്ങളിലും തീർത്ഥാടകരുടെ ബാഹുല്യമുണ്ടെങ്കിലും വെള്ളിയാഴ്ചകളിലാണ് തിരക്കേറെ അനുഭവപ്പെടുന്നത്.
നമസ്കാരം, ഞാൻ ഷോബി തിലകൻ. സിനി ടൗൺ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വലതുവശത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.